അമേരിക്കൻ പ്രതിനിധി തായ്വാനിലേക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി ചൈന ഏഷ്യൻ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്ന അമേരിക്കൻ പ്രതിനിധി സഭാ സ്പീക്കർ നാൻസി പലോസി തായ്വാനിലും സന്ദർശനം നടത്തുമെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു സന്ദർശനം നടന്നാൽ ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ തായ്വാൻ സന്ദർശിക്കുന്ന ആദ്യ ഉന്നത യു എസ് പ്രതിനിധിയാകും പെലോസി ഇതിനു പിന്നാലെ തായ്വാൻ തീരത്ത് യുദ്ധക്കപ്പലുകൾ വിന്യസിച്ച് അമേരിക്ക തായ്വാൻ തീരത്തിന് കിഴക്കായാണ് എയർക്രാഫ്റ്റ് കാരിയർ ഉൾപ്പെടെയുള്ള യുദ്ധ കപ്പലുകൾ അമേരിക്ക വിന്യസിച്ചിരിക്കുന്നത് അതേസമയം നാൻസി തായ്വാൻ സന്ദർശനം ഒഴിവാക്കിയില്ലെങ്കിൽ അമേരിക്ക കനത്ത വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി ചൈന ഏഷ്യൻ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്ന നാൻസി പെലോസി മലേഷ്യ സന്ദർശിച്ച ശേഷം ഇവിടെ നിന്ന് തായ്വാനിലേക്ക് പോകുമെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ചൈന തങ്ങളുടെ ഭൂപ്രദേശമായി കണക്കാക്കുന്ന തായ്വാനിൽ യു എസ് ജനപ്രതിനിധി സഭാ സ്പീക്കർ സന്ദർശനം നടത്തുന്നതാണ് ചൈനയുടെ പ്രകോപനത്തിന് കാരണം സൗത്ത് ചൈന കടലിൽ വിന്യസിച്ചിരുന്ന എയർക്രാഫ്റ്റ് കാരിയർ ഷിപ്പ് റൊണാൾഡ് ആണ് ഫിലിപ്പീൻസ് കടലിൽ തായ്വാന്റെ കിഴക്കൻ തീരത്തിന് സമീപം എത്തിയിരിക്കുന്നത് എന്നാൽ യുദ്ധക്കപ്പലുകളുടെ വിന്യാസത്തിൽ അസ്വാഭാവികത സ്ഥിരം നടപടി മാത്രമാണെന്നുമാണ് അമേരിക്കൻ നേവി നൽകുന്ന വിശദീകരണം പെലോസിയുടെ തായ്വാൻ സന്ദർശനം വളരെയേറെ അപകടകരവും പ്രകോപനപരവുമാണെന്ന് യു എൻ ചൈനീസ് അംബാസിഡർ ഷാൻ ഹുൻ പറഞ്ഞു തായ്വാനിൽ അമേരിക്ക തീക്കൊള്ളിക്കൊണ്ടാണ് കളിക്കുന്നതെന്ന് അടുത്തിടെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ പെലോസിക്ക് ഇഷ്ടമുള്ള രാജ്യം സന്ദർശിക്കാനുള്ള അവകാശമുണ്ടെന്ന് വൈറ്റ് ഹൗസ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ വക്താവ് ജോൺ കിർബി പറയുകയും ചെയ്തു കൂടാതെ യു എസിന്റെ ദീർഘകാല നയങ്ങൾ പ്രകാരമുള്ള ഇത്തരമൊരു സന്ദർശനത്തെ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യം ചൈനയ്ക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി സിംഗപ്പൂർ മലേഷ്യ എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന് ശേഷം നാൻസി പെലോസി തായ്വാനിലെത്തുമെന്ന് പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സൗത്ത് ചൈന കടലിൽ വിന്യസിച്ചിരുന്ന എയർക്രാഫ്റ്റ് കാരിയർ ഷിപ്പ് റൊണാൾഡോ ആണ് ഫിലിപ്പീൻസ് കടലിൽ തായ്വാന്റെ കിഴക്കൻ തീരത്തിന് സമീപം എത്തിയിരിക്കുന്നത് ചൈനയുടെ യുദ്ധവിമാനങ്ങൾ രാവിലെ തായ്വാൻ മേഖലയിൽ നിരീക്ഷണം നടത്തിയിരുന്നു അതേസമയം അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ വിന്യാസത്തിൽ ചൈന പ്രതികരണം നടത്തിയിട്ടില്ല ചൈന തായ്വാനെ ആക്രമിച്ചാൽ തങ്ങൾ തായ്വാനെ പ്രതിരോധിക്കുമെന്നാണ് ബൈഡൻ നേരത്തെ പറഞ്ഞിരുന്നത് തായ്വാനെ യുദ്ധം ചെയ്ത് കൈപ്പിടിയിലാക്കുമെന്ന് ചൈനയും തങ്ങൾ തിരിച്ചടിക്കുമെന്ന് തായ്വാനും ആവർത്തിക്കുന്നതിനിടെയായിരുന്നു തായ്വാന്റെ സംരക്ഷണം തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് ബൈഡൻ വ്യക്തമാക്കിയത് തായ്വാനെ ചൈനയിൽ നിന്ന് അടർത്തിയെടുക്കാൻ ശ്രമിച്ചാൽ തിരികെ പിടിക്കാൻ ഞങ്ങൾക്കും മടിയില്ല എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് അവസാനം വരെ പോരാടും അതുമാത്രമാണ് ചൈനയുടെ ഏകമാർഗം യു എസ് ചൈനയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുകയാണെന്ന് നേരത്തെ ചൈനീസ് പ്രതിരോധ മന്ത്രി ജൂൺ പന്ത്രണ്ടിന് സിംഗപ്പൂരിൽ നടന്ന ഏഷ്യൻ സുരക്ഷാ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ പരമാധികാരവും സുരക്ഷയുമായി ബന്ധപ്പെട്ട് ചൈനയുടെ താൽപര്യങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്നതിനുള്ള ഉത്തരവാദിത്വം യു എസ് ഏറ്റെടുക്കുകയും അതിനുള്ള വില നൽകുകയും ചെയ്യേണ്ടി വരുമെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് ഹുവാ ചുനിങ് പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കർമാനൂസ്